സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സോളാർ, സൗരം, സോളസ്, ആശ്വാസം എന്നീ വാക്കുകൾ തമ്മിൽ പദോൽപത്തിപരമായി ബന്ധമൊന്നുമില്ലെങ്കിലും ദൈവമെന്ന ഇളവയിൽ അനുഭവം ജീവിതത്തിന്റെ എല്ലാ ഋതുഭേദങ്ങളിലും നമ്മെ തഴുകുന്നതിന്റെ ചിത്രമാണ് ഇന്ന് വരച്ചിടാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് മെക്സിക്കോയിലെ വിഖ്യാതിയായ പരിശുദ്ധ ഗ്വാദലൂപ്പെ മാതാവിന്റെ തിരുനാളാണ്. വിശുദ്ധ ഉവാൻ ദിയേഗോ എന്ന സാധാരണ കർഷകന് പല ആവർത്തിയായി പരിശുദ്ധ ദൈവമാതാവ് ദർശനങ്ങൾ നൽകുന്നു. ഈ ദിവസങ്ങളിൽ നാം ദൈവവഴിയെ ധ്യാനിച്ചു വരികയാണല്ലോ. അതുപോലെ ഉവാൻ ദിയേഗോ ഒരു ദിവസം ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് പതിവ് തെറ്റിച്ച് വഴിമാറി നടന്ന് തന്റെ അങ്കിളിനെ രോഗശയ്യയിൽ സഹായിക്കാമെന്ന് വിചാരിച്ചു. അന്ന് പരിശുദ്ധ കന്യക അവനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: നിനക്ക് ഞാനില്ലേ, നിന്റെ അമ്മയല്ലേ ഞാനെന്ന്. മറിയം കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ രണ്ടാമത്തെ സമ്മതം ഫിയാത്ത് മൂളിയതിന്റെ ഒരു ദർശന സൗഭാഗ്യം തന്നെയാണിത്. വളരെ ലളിതമാണ് ഈ ദർശനവേളകളിൽ പരിശുദ്ധയമ്മ പകർന്നുകൊടുത്ത സന്ദേശം. നമ്മുടെ അമ്മയായി അവൾ എന്നും ഉണ്ട് എന്നൊരു ഉറപ്പ് നൽകുകയായിരുന്നു അവൾ. ഷി ജസ്റ്റ് വോണ്ടഡ് അസ് ടു നോ ദറ്റ് ഷീ ഈസ് അവർ മദർ. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള വിശ്വസ്ത സ്നേഹത്തിൻ്റെ എത്ര കറതീർന്ന പ്രതിഫലനമാണ് ഇങ്ങനെ പരിശുദ്ധ ദൈവമാതാവെന്ന് ഈ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന അതേ തീവ്രത തന്നെ അവൾ താൻ മനുഷ്യനെ സ്നേഹിക്കുന്നതിലും ചാലിച്ചു വെച്ചു. അതുപോലെ മനുഷ്യൻ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമോ അത്രത്തോളം ആഴത്തിൽ ദൈവത്തെ അവൾ സ്നേഹിക്കുകയും ചെയ്തു. ഗ്വാദലൂപ്പെ മാതാവിൻ്റെ വിശുദ്ധ ചിത്രം പതിച്ചിരിക്കുന്ന ആ വിഖ്യാതമായ തിൽമ എന്ന റെഡ് ഇന്ത്യൻ വസ്ത്രാഞ്ചലത്തിൽ അമ്മയുടെ തല 23.5 ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഭൂമിയുടെ അച്ചുതണ്ട് സൂര്യൻ്റെ നേർക്ക് തിരിഞ്ഞിരിക്കുന്ന അതേ ആംഗിളാണിത്. ഭൂമി അങ്ങനെ നിലകൊള്ളുന്നതുകൊണ്ടാണ് ഇവിടെ സുന്ദരമായ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതും. പരിശുദ്ധ കന്യകയാകട്ടെ എളിമയോടെ നീതി സൂര്യന് നേരെ ഇങ്ങനെ തലചായ്ച്ചു നിൽക്കുന്നു. അങ്ങനെ അവൾ ഋതുബാഹുല്യങ്ങളുടെ രാജകുമാരിയായി മാറുന്നു. ഓരോ ഋതുഭേദങ്ങളിലും ദൈവത്തെ പുണർന്നവൾ. കഴിഞ്ഞ ദിവസം എന്ന പോലെ തന്നെ ഇന്ന് ഏഷ്യ 40:1-11 നഖാമു നഖാമു അമ്മി യോ അമാർ എല്ലോ ഹെക്കെം. ആശ്വസിപ്പിക്കുക, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക, നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നുവെന്ന്. ഒരു വ്യാകരണ കുടുക്കുള്ള വാക്കാണിത്. എ ഗ്രാമറ്റിക്കൽ ടെൻഷൻ. ഞാൻ, നീ, അവൻ എന്നൊക്കെയുള്ള ബോധ്യങ്ങൾ കൂടിക്കലർന്ന് ആകെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ദൈവമാണ്, എന്നാൽ ആരോട് ആരെക്കുറിച്ച് പറയുന്നുവെന്നതിന് വ്യക്തത അല്പം കുറവായി തോന്നാം. ഈ വ്യക്തതക്കുറവ് ഏഷ്യയുടെ കവിത്വത്തിൻ്റെ സുന്ദരഭാവം തന്നെയുമാണ്. എൻ്റെ ജനം, അമ്മീ, നിങ്ങളുടെ ദൈവം, എല്ലോ ഹേക്കെം എന്നീ രണ്ട് വാക്കുകൾ ഈ പദസഞ്ചയത്തിൽ എഴുന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവവും മനുഷ്യനും കെട്ടുപിണഞ്ഞു കിടക്കുന്നതുപോലെ, അതും സമാശ്വാസത്തിൻ്റെ വേദികയിൽ. സമാശ്വാസത്തിലൂടെ ദൈവവും മനുഷ്യനും പുണരുകയാണ്. ഇത് വീണ്ടെടുപ്പിൻ്റെയും ഉയർപ്പിൻ്റെയും അനുഭവം തന്നെയാണെന്ന് ശ്രീഹ പഠിപ്പിച്ചു തരും 1 തെസ്സലോനിയർ 4:18. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ഈ പരസ്പര സമാശ്വാസത്തിലാണ് നമ്മൾ പരസ്പരം ആശ്ലേഷിക്കേണ്ടത്. 2 കൊരിന്ത്യർ 1:4-6. എൻ്റെ ജനം, നിങ്ങളുടെ ദൈവം എന്നീ ചേരുവകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ കുറി തന്നെയാണ്. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എന്നതാണ് ഉടമ്പടിയുടെ വ്യവസ്ഥ. ഇവിടെ ജനം തകർന്നടിഞ്ഞ് ദേശം വെണ്ണീറായിപ്പോയി ദേവാലയം തച്ചു തകർക്കപ്പെട്ട് അടിമച്ചങ്ങനെ മുറുകി നിൽക്കുന്ന വേളയിൽ പോലും ദൈവം വർദ്ധിത പ്രണയത്തോടെ തന്നെ അവരെ കെട്ടിപ്പുണർന്നുകൊണ്ട് പ്രഘോഷിക്കുകയാണ്: അമ്മീ, നിങ്ങൾ എൻ്റെ ജനമാണ്. എല്ലോ ഹെക്കെം, ഞാൻ നിങ്ങളുടെ ദൈവവും. ദൈവം തൻ്റെ ജനത്തെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ വഴി നടത്തിക്കൊണ്ടുവരും ഈ മഹാവീതിയിലൂടെ, ഈ രാജവീതിയിലൂടെ, രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും ദൈവഭവനത്തിലേക്ക്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ട ആശയങ്ങൾ തന്നെയാണിത്. ഇന്ന് സങ്കീർത്തനം 96 ദൈവം ന്യായം വിധിക്കാൻ വരുന്നു എന്നതിൽ അത്യന്തം സന്തോഷം കുറിക്കുന്നുണ്ട്. ദൈവം ന്യായം വിധിക്കാൻ വരുന്നു എന്നത് ഭയാനകമായിട്ടല്ല അവർക്ക് അനുഭവപ്പെടുന്നത്. ഒടുവിൽ തങ്ങളുടെ നിവേദനങ്ങളും രോദനങ്ങളും കേൾക്കാൻ ദൈവമെങ്കിലും ഉണ്ടല്ലോ എന്നൊരു അളവില്ലാത്ത സന്തോഷവും പ്രത്യാശയും ഇവിടെ തിരതല്ലുന്നുണ്ട്. യഹൂദർ ദൈവത്തിൻ്റെ വിധിയെ കാണുന്നത് ഒരു സിവിൽ വ്യവഹാരത്തിൻ്റെ വ്യവസ്ഥയിലാണത്രേ. അവരാണ് അതിൽ വാദികൾ, പ്ലെയിൻറ്റിഫ്. അങ്ങനെ അവർ വാദം നടത്തുന്നു. ആ ന്യായം കേട്ട് ബോധിച്ച് ദൈവം അവർക്ക് അവരുടെ അവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് ഇത്രമാത്രം ആത്മവിശ്വാസമെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഒരു ക്രിമിനൽ വ്യവഹാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവവിധിയെ നോക്കിക്കാണുന്നത്. അതാകട്ടെ, നമ്മൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരായിട്ടും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തെ എതിർസ്ഥാനത്തായിരിക്കും നമ്മൾ കാണുന്നത്, ഒരു ശിക്ഷകനായിട്ട്. ഈ രണ്ട് ഭാവങ്ങളും ചേർത്ത് വെച്ചിട്ട് C.S. Lewis പറയുന്നു: എനിക്കിഷ്ടം ദൈവവിധിയെ ഒരു സിവിൽ വ്യവഹാരമായി കാണാൻ തന്നെയാണ്. പക്ഷേ ഒരല്പം വ്യത്യാസമുണ്ട്. ഞാനിവിടെ വാദിയല്ല, പ്രതി തന്നെയാണ്, ഡിഫൻഡൻറ്റ്.
ദൈവത്തിൻ്റെ അവകാശങ്ങൾ ഞാൻ നിഷേധിച്ചിരിക്കുന്ന കാര്യം ഇതെന്നെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം ദൈവത്തിൻ്റെ അവകാശമായ തൻ്റെ ജനത്തെ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഓഹരി അവകാശം അവിടുത്തെ ജനം തന്നെയാണ് എന്ന ഉടമ്പടി വ്യവസ്ഥ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. അത് നമ്മൾ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കണം. അമ്മീ, എൻ്റെ ജനം, എലോഹേക്കം, നിങ്ങളുടെ ദൈവം. ഇന്ന് ഏഷ്യ ഇടയൻ്റെ കഥ പറഞ്ഞല്ലോ. സുവിശേഷവും അത് തന്നെയാണ് പറയുന്നത്. മത്തായി 18:12-14. കാണാതെ പോയ ഒരാടിനെ പോലും തേടി വരുന്ന ഇടയനായ ദൈവം. ഇടയൻ ആടിനെ അറിയുന്നുണ്ട്, എന്നാൽ ആട് ഇടയനെ അറിയുന്നുണ്ടോ? ഇതാണ് ഇന്ന് ദൈവവിധിയുടെ ആ തർക്കവിഷയം പോലും, ദ മൂട്ട് പോയിന്റ്. യോഹന്നാൻ 10:27-28 നാഥൻ അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ത്യവിധിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ നാഥൻ വീണ്ടും ചെമ്മരാടുകളുടെയും കോലാടുകളുടെയും രൂപകത്തിലൂടെ സംസാരിക്കുന്നത്. മത്തായി 25. നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ആശ്വാസവും തേടി ദൈവം നിലകൊള്ളുകയാണ്, ക്ഷമയോടെ നിലകൊള്ളുന്നു. ഉടമ്പടി എന്നത് ഈ പാരസ്പര്യം, മ്യൂച്വാലിറ്റിയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. എൻ്റെ ജനം, നിങ്ങളുടെ ദൈവം. സമാശ്വാസത്തിൽ പരസ്പരം ഇടകലർന്നിരിക്കുകയാണ് ദൈവവും മനുഷ്യനും. ഈ എളിയവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അവസാനത്തെ ആടും ആലയണയാതെ ഉറങ്ങാൻ കൂട്ടാക്കാത്തവൻ പറയുന്നു. Thank you.